ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാൾ പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. ഒരു മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടൗണിൽ നിന്നൊക്കെ കുറച്ചുള്ളിലോട്ട് വന്നാൽ നമ്മൾ മുണ്ടുപറമ്പിലാണുള്ളത്. മുണ്ടുപറമ്പ് നീലഗിരി റെസിഡൻഷ്യൽ ഏരിയ ആണുള്ളത്. നമ്മൾ മനോഹരം എന്ന് വെറുതെ പറയലാട്ടോ. ഈ പരിസരമൊക്കെ നോക്കിയേ അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ആ തനിമ എടുത്ത് കാണിക്കുന്ന ധാരാളം കേരവൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അട്ടിപ്പൊളി പ്രദേശത്താണുള്ളത്. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. നമ്മളീ ഒരു റോഡ് കാണുന്നില്ലേ, നമ്മളിവിടുന്ന് ഇങ്ങനെ പോയാൽ നമ്മുടെ അരുണോദയ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ. എന്തായാലും നമുക്കൊരു കണ്ണായൊരു സ്ഥലം, അതായത് ഒരു 10 സെൻറ് സ്ഥലം, 10.2 ഒരു ഹൽവ കഷ്ണം പോലെ ഒരു അട്ടിപ്പൊളി സ്ഥലമാണെന്നുള്ളത്. സ്ക്വയറിലിങ്ങനെ കിടക്കുകയാണ് അല്ലേ. കുറേ വീടുകളൊക്കെ നമുക്കിതിൻ്റെ പരിസരത്ത് കാണാം കേട്ടോ. ഈ വീടുകൾക്കൊക്കെ നടുവിലായിട്ടുള്ള ഒരു വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണ്. എന്തായാലും ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കാണാം. അത് ആ പരിസരത്തൊക്കെ കാണാമല്ലേ. ഫുള്ള് തെങ്ങിൻ തോപ്പുകളാണ്. എന്തായാലും നമ്മൾ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിനെ കുറിച്ചൊക്കെ നേരത്തെ നിരവധി വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. കളക്ടറേറ്റും ഹോസ്പിറ്റലുകളും ബാങ്കുകളും സ്കൂളുകളായിക്കോട്ടെ, ഹയർ സെക്കൻഡറി സ്കൂളായിക്കോട്ടെ, എല്ലാം തികഞ്ഞൊരു ടൗണാണല്ലേ. എല്ലാം ഉണ്ട്, ഒന്നിനും പുറത്ത് ദൂരത്തേക്കൊന്നും പോകണ്ട. എന്തായാലും മലപ്പുറം ടൗണിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ വളരെ അടുത്താണ് നീലഗിരി റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞു. അതിനോട് കൂടെ ചേർത്ത് പറയേണ്ടത് കാട്ടുങ്ങൽ എന്ന് കൂടി പറയട്ടെ. ഈ ഒരു പ്രദേശത്തിന് കാട്ടുങ്ങൽ എന്ന് കൂടി പറയും. മുണ്ടുപറമ്പ് കാട്ടുങ്ങൽ എന്ന് കൂടി പറയും. അതേപോലെ എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി പറയാം, നമ്മൾ ആ ഭാഗത്ത് കാണിച്ചില്ലേ, തെങ്ങുംതോപ്പൊക്കെ കാണിച്ചില്ലേ, ആ അവിടെ തന്നെയാണ്. നമുക്ക് അതിൻ്റെ തൊട്ടടുത്താണ്, വളരെ അടുത്തെന്ന് പറഞ്ഞാൽ അൽ അബീർ ഹോസ്പിറ്റലിലെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബിൽഡിങ്ങുകളൊക്കെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അൽ അബീർ ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ മഅദീൻ കോളേജും ITI, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ, മഅദീൻ സ്കൂളൊക്കെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൂടി എടുത്തു പറയുകയാണ്. അതായത് നമ്മളൊരു മലപ്പുറം ടൗണിൽ നിന്നൊരു 3 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് ദൂരമുള്ളത് കേട്ടോ. ആ ഒരു 3 കിലോമീറ്റർ ദൂരത്ത് നമ്മൾ യാത്ര ചെയ്താൽ ഈ ഒരു പ്രദേശത്ത് എത്താൻ കഴിയും. അതുമാത്രമല്ല, മലപ്പുറം ഗവൺമെൻറ് കോളേജില്ലേ, അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളത്. അതേപോലെ നമ്മുടെ മഞ്ചേരി ഹൈവേയിൽ നിന്നും ഒരു 500 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. നീലഗിരി റെസിഡൻഷ്യൽ ഏരിയ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് മനോഹരമായ ഒരു പ്രദേശമാണ്. ധാരാളം വീടുകളൊക്കെയുള്ള, എല്ലാ ആളുകളും നല്ല സുഹൃത്തോടു കൂടി ജീവിക്കുന്ന ഒരു അട്ടിപ്പൊളി പ്രദേശം തന്നെയാണ്. ഒരു വീടിന് അനുയോജ്യമാണ്. അതായത് 10.5 സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ, കറക്റ്റായിട്ട് ഒരു കണ്ണായ സ്ഥലമാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലും താഴേക്ക് വീടുകളുണ്ട്. പിന്നെ ഇതൊരു ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക, ഉയർന്ന പ്രദേശമല്ലേ വെള്ളമൊക്കെ കിട്ടുമോ, കിണറൊക്കെ കുത്തിയ വെള്ളം കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അതിനുള്ളൊരു മറുപടി, ഒരു പരിസരത്തിലെ വീടുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ധാരാളം, അതായത് അധികം ആഴമൊന്നുമില്ല, ചെറിയ കിണറിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല കാം കോറ്റായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. നമുക്ക് ആ ടൗണത്തെ യാതൊരു ബഹളങ്ങളും കൂടെ കേൾക്കാനില്ല. എന്തായാലും കൂടുതലൊന്നും പറയാനോ നടന്ന് കാണിക്കാൻ മരങ്ങളോ അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. കണ്ണായ ഒരു സ്ക്വയറിൽ കിടക്കുന്ന, റോഡ് സൗകര്യമുള്ള, ഇലക്ട്രിസിറ്റി സൗകര്യമുള്ള കണ്ണായ ഒരു പ്രദേശം തന്നെയെന്ന് പറയാം. 10.2 ഇതിൻ്റെ അളവ്, 10 സെൻറ്റിൽ കൂടുതൽ. ഓക്കെ, എന്തായാലും ഒരു മാന്യമായ തുക തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, 1 സെൻറ് സ്ഥലത്തിന് 2,25,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. എങ്കിലും നെഗോഷ്യബിളാണ്, നമുക്ക് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തുള്ള ഈ ഒരു 10 സെൻറ് സ്ഥലം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നേരിട്ട് വന്ന് കാണാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് എൻക്വയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0491-296-1114. നമ്പർ ഒന്നുകൂടെ പറയാം, 2904912961114. ഇതാണ് ഓഫീസിലെ നമ്പർ. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 999-546-1114. നമ്പർ ഒന്നുകൂടെ പറയാം, 9995461114. ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.